ബൽറാം നെടുങ്ങാടി ചേരുന്നു തത്സമയം. ബൽറാം, ജന്തർ മന്ദറിലെ ഇപ്പോഴത്തെ സ്ഥിതി, രാത്രിയിലും പ്രതിഷേധം ശക്തമാണ്? തീർച്ചയായും ശരത്, ജ്യോതിയുടെ മരണവാർത്തയെ തുടർന്ന് ശക്തമായ പ്രതിഷേധ പ്രകടനത്തിനാണ് ദില്ലിയിലെ ജന്തർ മന്ദർ വേദിയായിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ പോലീസ് കനത്ത നിയന്ത്രണമാണ് ദില്ലി നഗരത്തിൽ ഏർപ്പെടുത്തിയത്. ദില്ലിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ പല റോഡുകളും അടച്ചുപൂട്ടി, 10 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു, പല ബസ്സുകളുടെയും സർവീസുകൾ വെട്ടിച്ചുരുക്കി. ഇത്തരത്തിൽ ഒരു അടിയന്തരാവസ്ഥയുടെ ഒരു അവസ്ഥ തന്നെയായിരുന്നു ദില്ലിയിൽ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ജനങ്ങൾ തങ്ങളുടെ വികാര പ്രകടനങ്ങളുമായി ജന്തർ മന്ദിറിൽ ഒത്തുകൂടിയിരിക്കുന്നത്. പല സമയങ്ങളായി ആയിരക്കണക്കിന് ആളുകളാണ് ജന്തർ മന്ദിറിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ജന്തർ മന്ദിർ ഏതാണ്ട് പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നു, നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അത്രയും തിരക്കേറിയ വികാര പ്രകടനങ്ങളാണ് നാം കാണുന്നത്. പ്ലക്ക് ഇന്ന് വളരെ ശാന്തരായിക്കൊണ്ട് ആ ദുഃഖത്തിൽ പങ്കുചേർന്ന് ജ്യോതിയുടെ മരണത്തിൽ ഉള്ള ദുഃഖം രേഖപ്പെടുത്തുന്നതിനായി മെഴുകുതിരികളും പ്ലക്കാർഡുകളും റീത്തുകളും എല്ലാമായാണ് ആളുകൾ ഈ പ്രതിഷേധം പ്രകടിപ്പിക്കാനായി ഇവിടെ എത്തിയത്. വളരെ ശാന്തരായി, മുദ്രാവാക്യങ്ങളൊന്നും ഉയർത്താതെ വാ മൂടിക്കെട്ടിയും മറ്റും പ്രതിഷേധ പ്രകടനം നടത്തുന്നവരായിരുന്നു ഇന്ന് ജന്തർ മന്ദിറിൽ കൂടുതലും. എന്നാൽ അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്ലക്കാർഡുകളും അതുപോലുള്ള പ്ലക്കാർഡുകൾ, അതുപോലെ ബാനറുകൾ തുടങ്ങിയ തങ്ങളുടെ സന്ദേശങ്ങൾ അറിയിക്കാനുള്ള കാര്യങ്ങളും അവർ കരുതിയിരുന്നു. എന്നാൽ ഇതോടൊപ്പം തന്നെ പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധ ഗാനങ്ങളുമായി ജന്തർ മന്ദിറിൽ എത്തിയത് വിദ്യാർത്ഥികളാണ്. മറ്റ് നിരവധി ആളുകൾ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ജന്തർ മന്ദിറിൽ എത്തിച്ചേർന്ന്. പ്രധാനമായും സർക്കാരിൻ്റെ ഈ ഒരു മരണങ്ങളെപ്പോലും രാഷ്ട്രീയ നാടകത്തിനായി ഉപയോഗിക്കുന്ന സർക്കാരിൻ്റെ നടപടികളെ ആണ് ഇവർ കൂടുതലായും വിമർശിച്ചത്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമം കൊണ്ടുവരണം എന്ന ആവശ്യം ഇവർ ശക്തിയായി തന്നെ ഉന്നയിക്കുന്നു. കൂടാതെ ഞങ്ങൾക്ക് നീതി വേണം എന്ന മുദ്രാവാക്യം തന്നെയാണ് ജന്തർ മന്ദിറിലെ സമരം വേദിയിലും നമ്മൾ ഉറക്കെ കേൾക്കുന്നത്. ഇതിനായി ഏതറ്റം വരെയും പോകും എന്ന തരത്തിലുള്ള ഒരു സന്ദേശം തന്നെയാണ് ജന്തർ മന്ദിറിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടിയാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ ശക്തമായ നിയമനിർമ്മാണം നടത്തണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. ജ്യോതിയുടെ മരണത്തിന് കാരണക്കാരായ കുറ്റവാളികൾക്ക് കഠിന ശിക്ഷ നൽകണമെന്നും CPIM പോളിറ്റ് ബ്യൂറോ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു.